ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻവെസ്റ്റിംഗ് ലൈറ്റ് ഐ ആ ഷെയർ ട്രാൻസ്ഫർ ഷെയർ ട്രാൻസ്ഫർ പറ്റി കാണാം ഷെയർ ട്രാൻസ്ഫർ എന്താണ് ഒരു കയ്യിൽ വെക്കുന്ന ഷെയർ നമുക്ക് വേറെ ഒരാൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാവുന്നതാണ് ഒന്ന് ഒരാളുടെ മരണം കൊണ്ട് നമുക്കൊരു ഷെയർ അതിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും അങ്ങനെ ട്രാൻസ്മിഷൻ എന്ന് പറയും നമുക്ക് എങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഈ തുക നമ്മളുടെ ഈ ഷെയർ വേറൊരാളുടെ പേരിലേക്ക് അതിന്റെ റൈറ്റ് ഫുൾ ആയിട്ടുള്ള പുതിയ ബിൽ പ്രകാരം ആരാണോ അവകാശി അവർക്ക് എങ്ങനെ മാറ്റാമെന്നുള്ളത് രണ്ട് നമ്മളുടെ കയ്യിലിരിക്കുന്ന ഡീമാറ്റീരിയലൈസ് ചെയ്തിരിക്കുന്ന നമ്മളുടെ കുറച്ച് ഷെയറുകൾ നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുന്നു അത് നമ്മളുടെ ഒരു ഗിഫ്റ്റായി നമ്മൾ മെമ്പേഴ്സിന് കൊടുക്കുന്നതായിരിക്കാം വേറൊരാൾക്ക് കൊടുക്കുന്നതായിരിക്കാം വേറൊരാൾക്ക് സെല്ല് ചെയ്യുന്നു മാർക്കറ്റ് വഴിയല്ല അല്ലാതെ സെല്ല് ചെയ്യുന്ന ഒരു മാർഗ്ഗം അതെങ്ങനെയോ ഷെയർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് തങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിന് മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു ഏജൻസിയാണ് ഷെയർ ട്രാൻസ്ഫർ ഏജൻസി റിലയൻസ് പോലെയുള്ള ഒരു കമ്പനിക്ക് നാൽപ്പത് ലക്ഷം ഷെയർ ഹോൾഡേഴ്സും അതിൽ കൂടുതലും ഉണ്ടാവാം അപ്പോൾ അവർക്ക് ഓരോ ദിവസവും ആരാണ് ഇതിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആവുന്നത് അവർക്കെല്ലാം ബോണസ് കിട്ടിയോ കമ്പനിയുടെ ഷെയർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് കിട്ടിയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കാനുള്ള സാധ്യത ഉള്ള ചാൻസ് കുറവാണ് അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് സെബി സ്റ്റിപ്പുലേഷൻ പ്രകാരം ഒരു ലക്ഷത്തിൽ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സുള്ള എല്ലാവരും ഇതുപോലെയുള്ള ഒരു ഏജൻസിയെ ഏൽപ്പിക്കേണ്ടതാണ് എന്നുള്ള റൂൾ ഉള്ളത് അങ്ങനെ വെക്കുമ്പോൾ ആ കമ്പനി എല്ലാ ദിവസവുമുള്ള ഉള്ള ബൈങ് സെല്ലിങ് ഇതെല്ലാം വെച്ച് ഓരോ ഷെയറിനും ആ കമ്പനി റൈറ്റ് ഫുൾ ഓണർ ആ ദിവസത്തേക്ക് ആരാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് അതിനെ ആ അവരുടെ പേരിലേക്ക് ഷെയറിനെ മാറ്റാനും മറ്റു സഹായിക്കുന്ന ഒരു ഏജൻസിയാണ് ഷെയർ ട്രാൻസ്ഫർ ഏജൻസി അവരുടെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റേഴ്സിനെ പുതിയ ഫണ്ടുകളെ പറ്റി അറച്ചു കൊടുക്കുക അറി അതുപോലെ കമ്പനിയുടെ ഷെയർസ് കൊടുത്തുകഴിഞ്ഞാൽ കോൾ മണി എല്ലാം കളക്ട് ചെയ്യുക ട്രാൻസ്മിഷൻ അതായത് മരിച്ചതിന് ശേഷം അതിന്റെ അണിതരാവകാശികൾ കൊടുക്കുക സബ് ഡിവിഷൻ ഓഫ് ഷെയർ പ്ലിറ്റ് ചെയ്യുക ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയെല്ലാം അവർ റോൾ ചെയ്ത് കാര്യങ്ങളെല്ലാം കൊണ്ടു കൊണ്ടുനടക്കുന്നു അപ്പോൾ മണി കൺട്രോളിൽ പോയി കഴിഞ്ഞ കമ്പനി ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണെന്നും അതിന്റെ ചെയർമാൻ ആരാണെന്നുള്ള ഡീറ്റെയിൽസ് കാണുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ഷെയർ ട്രാൻസ്ഫർസ് ആരാണെന്നുള്ളതും അവിടെ കൊടുത്തിട്ടുണ്ടാകും നിങ്ങൾക്ക് ഇത് സംബന്ധമായി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഈ ഷെയർ ട്രാൻസ്ഫർ സംബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഷെയർ ട്രാൻസ്ഫർ ഏജന്റിന്റെ ഇമെയിലിലോ ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു കറക്റ്റ് റെസ്പോൺസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ രജിസ്റ്റേർഡ് അഡ്രസ്സിൽ കൊടുത്തിരുന്ന ഇമെയിലോ ഫോൺ നമ്പറോ യൂസ് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഇൻവെസ്റ്റർ സെഷനിൽ പോയി കഴിഞ്ഞാൽ അതിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ടാവും അതുവഴി അവരെ വിളിച്ച് പറഞ്ഞ് വീണ്ടും തിരിച്ച് ഈ ഷെയർ ട്രാൻസ്ഫർ ഏജന്റുമായി ബന്ധപ്പെടേണ്ടതാണ് ഒരു ഷെയർ ഹോൾഡർ മരിച്ചു കഴിഞ്ഞാൽ ആ ഷെയറിന് എന്ത് സംഭവിക്കും അത് അതിന്റെ റൈറ്റ്ഫുൾ അവകാശികൾക്ക് മാറ്റി കൊടുക്കേണ്ടതുണ്ട് ഇല്ലേ ചെയ്യുന്നത് തന്നെയാണ് ഈ ഷെയർ ട്രാൻസ്ഫർ ഏജൻസിന് ഒരു വലിയ റോൾ ഉള്ളത് അത് ആ ഡിസീസ്ഡ് ആയിട്ടുള്ള ആളുടെ മരണപ്പെട്ട ആളുടെ ബില്ല് പ്രകാരം ബിൽ പത്രം പ്രകാരം ആരാണോ റൈറ്റ്ഫുൾ ആയിട്ടുള്ള പുതിയ അവകാശി അവർക്ക് മാറ്റി കൊടുക്കുന്നതിന് ഇവർ സഹായിക്കുന്നു അപ്പോൾ ആരെങ്കിലും മരിച്ചു എന്നുണ്ടെങ്കിൽ തന്നെ ആ ഷെയേഴ്സ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ അവരുടെ മുമ്പിൽ ഹാജരാക്കേണ്ടതാണ് അതുപോലെ ബിൽ പ്രകാരം ആരാണ് പുതിയ എയർ സർട്ടിഫിക്കറ്റ് നമ്മൾ മുന്നോട്ട് അതുപോലെ തന്നെ ഇതൊരു കോടതിയുടെ ജൂലി വന്നിട്ടുള്ള വന്നിട്ടുള്ളതാണെങ്കിൽ ഇതിന്റെ ഒരു പ്രൊബേറ്റ് ലെറ്റർ അതായത് ആ ബില്ല് ആയിട്ട് വന്നിട്ട് ഇതാണ് എല്ലാവരും അംഗീകരിച്ചെന്നുള്ള സർട്ടിഫിക്കറ്റും വെച്ച് നമ്മൾ ഈ ഒരു ഷെയർ ട്രാൻസ്ഫർ ഏജൻസിനെ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ മാറ്റാൻ സാധിക്കും ഒരു ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അതിനെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് മനസ്സിലാക്കുക ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല അതിനെ ഡീമെറ്റിലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ സർട്ടിഫിക്കറ്റ് ഒരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനോട് ഷെയർ ട്രാൻസ്ഫർ ഫോം ഫില്ല് ചെയ്ത് അതിനെ ഫ്രാങ്ക് ചെയ്ത് മുമ്പ് ഷെയർ ട്രാൻസ്ഫർ സ്റ്റാമ്പ് സ്റ്റാമ്പായിരുന്നു കൊടുക്കേണ്ടത് അങ്ങനെയുള്ള ഒരു ഡ്യൂട്ടി അടച്ച് കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫർ ഏജൻസിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ മാറ്റുന്നതായിരിക്കും ഇതിനെപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് അതാത് കമ്പനികളുടെ ഷെയർ ട്രാൻസ്ഫർ ഏജൻസിനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത് ഇനി ഡിമെറ്റീരിയലൈസ് ഫോമിൽ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഷെയറുകളെ നമ്മൾ വേറൊരാൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഡെലിവറി ഇൻസ്ട്രക്ഷൻ ഫോർ ക്ലയൻസ് എന്നുള്ളത് നമ്മൾ ഷെയർ ബ്രോക്കറിന്റെ അടുത്ത് നിന്നും ഒരു ബുക്ക്ലെറ്റ് വാങ്ങി അതായത് സിറോദ അല്ലെങ്കിൽ ഷെയർക്കാൻ ആണെങ്കിൽ അവരിൽ നിന്ന് ബുക്ക്ലെറ്റ് വാങ്ങി അതൊരു ചെക്ക് ഫിൽ ചെയ്യുന്ന പോലെ ഫില്ല് ചെയ്ത് ടു ആർക്കാണ് ഏതൊക്കെ ഷെയറുകൾ എത്ര എണ്ണം വെച്ച മെൻഷൻ ചെയ്ത് നമ്മൾ അതിന്റെ പർപ്പസും അതിന്റെ റീസണും എല്ലാം കൊടുത്ത് അതിന്റെ കൺസിഡറേഷൻ വാല്യൂ എത്ര രൂപയ്ക്കാണെന്നുള്ളതും അതിൽ മെൻഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനാണ് കൊടുക്കുന്നതെങ്കിൽ അതൊരു ഗിഫ്റ്റ് എന്നുള്ള റീസൺ സെലക്ട് ചെയ്താൽ മതി മറ്റുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് റീസൺ കൊണ്ടാണ് അതൊരു സെയിലാണോ അല്ലെങ്കിൽ എത്ര രൂപയ്ക്കാണോ അത് കൊടുത്ത് കഴിഞ്ഞാലാണ് നമുക്ക് പിന്നീട് അതിന്റെ ക്യാപിറ്റൽ ഗെയിൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും അത് ആവശ്യപ്പെടും ഇൻവെസ്റ്റിംഗ് റൈറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇഴകീറി പരിശോധിക്കുന്നു അതിന്റെ വിവിധ ടാക്സ് ഒപ്റ്റിമൈസേഷൻ വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു നാട്ടിലിരുന്നുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് നെറ്റ്ഫ്ലിക്സ് ആമസോൺ ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട് എടുത്താൽ കിട്ടാവുന്ന ടാക്സ് സേവിങ്സ് എന്തൊക്കെ ഒരു നല്ല ഫണ്ട് തെരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാം അതനുസരിച്ച് ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന ഫണ്ടുകൾ റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം ഒരു വിൽപത്രം എങ്ങനെ എഴുതാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻഷുറൻസ് ബെസ്റ്റ് ത്രീ ഇൻ വൺ അക്കൌണ്ട് ബാങ്ക് അക്കൌണ്ട് കൂടാതെ നിക്ഷേപ യോഗ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ് നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കണം മ്യൂച്വൽ ഫണ്ട് ഇ ടി എഫ് ലോങ് ടേം വാല്യൂ സ്റ്റോക്സ് എന്നിവയിലെ ഇൻവെസ്റ്റ്മെന്റ്സ് വഴി വളരെ റിസ്ക് കുറഞ്ഞ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ രൂപപ്പെടുത്തി നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ഒരു വർഷം വരെ വെട്ടിച്ചുരുക്കി എന്നെപ്പോലെ നേരത്തെ റിട്ടയർ ചെയ്യണോ എങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും പുതിയതായി നിക്ഷേപത്തിലേക്ക് കടന്നു വരുന്നവരും വർഷങ്ങളായി നിക്ഷേപം നടത്തിക്കൊണ്ടിരുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ് ഇത് പേഴ്സണൽ ഫിനാൻസിന്റെ വിവിധ മേഖലകൾ കാര്യകാരണ സഹിതം ഇൻവെസ്റ്റിംഗ് റൈറ്റ് അപഗ്രഹിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്